സി പി എം ഒരു കൊലയാളി പാർട്ടി എന്ന് ആക്ഷേപിക്കുന്നത് ഇപ്പം ഇതര പാർട്ടികളാണ് പ്രതിപക്ഷ പാർട്ടികളാണ് എന്തുകൊണ്ട് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നു ആ ഒരു കൊലപാതകം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം സി പി എം അതങ്ങ് നിഷേധിക്കും അതിനുശേഷം അതിലെ പ്രതികളെ സംരക്ഷിക്കുന്നത് മുതൽ അല്ലെങ്കിൽ പ്രതിപട്ടിക ഹാജരാക്കുന്നത് മുതൽ ആ പ്രതിപട്ടികയിൽ ഉള്ളവർക്ക് നിയമസഹായം നൽകുന്നത് മുതൽ അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളിലും സി പി എമ്മിൻ്റേതായൊരു സഹായഹസ്തം ഉണ്ടായിരിക്കും അവിടെയാണ് ഈ ആരോപണം ശക്തമാകുന്നത് ഏറ്റവും അവസാനം ആയിട്ട് ഉള്ളത് സി ഒ ടി നസീർ വധശ്രമ കേസിൽ സി പി എമ്മിൻ്റെ ഒരു പ്രമുഖ എം എൽ എ എൻ ഷംസീറിനെ ഗൂഢാലോചനയിൽ അന്വേഷണ വിധേയം ചോദ്യം ചെയ്യണമെന്ന പരാതിക്കാരനായ നസീർ ഇരിക്കുകയാണ് ആ ഇന്നോവ കാർ വരെ ഒരു തെളിവായി അന്വേഷണ സംഘത്തിന് മുന്നിൽ നിൽക്കുകയാണ് ഈ എ എൻ ഷംസീർ ഉപയോഗിച്ചത് അതിന് തൊട്ടുമുമ്പെടുത്തു കഴിഞ്ഞാൽ കൃപേഷും എന്ന് പറയുന്ന രണ്ട് യുവാക്കളുടെ കൊലപാതകം അതിന് തൊട്ടു മുമ്പ് ടി പി ചന്ദ്രശേഖരൻ എല്ലാവരും നിശ്ചയിച്ചത് ഇവിടെയൊക്കെ ഈ തങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നാണ് പറയുന്നത് ഏറ്റവും പുതുതായി എന്തിന് ബിനോയ് കൊടിയേരി സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കൊടിയേരി ബലാത്സംഗ കേസിൽ പെടുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ താനല്ല എന്ന് പറയുന്നു അപ്പോൾ കൊലപാതകത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ബലാത്സംഗത്തിലും മകന്റെ പിതൃത്വം പോലും ഏറ്റെടുക്കാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുകയും എന്നാൽ തെളിവുകളൊക്കെ മറിച്ചാവുകയും ഒരു സാഹചര്യം ഏറ്റവും പുതുതായി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന കെ സി രാമചന്ദ്രൻ്റെ മരുമകൾക്ക് സി പി എം നിയന്ത്രണത്തിലുള്ള സഹകരണ സഹകരണ സ്ഥാപനത്തിൽ ജോലി ഉറപ്പാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എത്ര മാത്രമാണ് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധമില്ല എന്ന് പറയുന്നു പി ചന്ദ്രശേഖരൻ്റെ വിധവ കെ കെ രമ മുഗൾ തട്ടുകളിലേക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പങ്കുള്ളവരുടെ വരെ കാര്യങ്ങൾ തെളിവുകളായി നൽകുന്നു അന്വേഷിക്കണമെന്ന് പറയുന്നു അന്വേഷണം ഫ്രീസ് ചെയ്യപ്പെടുന്നു പക്ഷേ അവിടേക്ക് കൂടുതൽ കൂടുതൽ തെളിവ് വരുമ്പോൾ അതുമായി പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയുമ്പോഴാണ് ആ കേസിലെ ടി പി ചന്ദ്രശേഖരനുമായി വധവുമായി ബന്ധപ്പെട്ട് ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന കെ സി രാമചന്ദ്രൻ്റെ മരുമകൾക്ക് സി പി എം നിയന്ത്രണത്തിനുള്ള സഹകരണ സ്ഥാപനത്തിൽ നിയമനം നൽകിയിരിക്കുന്നത് ഈ രാമചന്ദ്രൻ കെ സി രാമചന്ദ്രൻ്റെ മകനുണ്ട് ആ മകൻ്റെ പേര് ാണ്ലേഷിന്റെ ഭാര്യ ജസ്നക്കാണ് ഇപ്പോൾ സി പി എം നിയന്ത്രണത്തിലുള്ള വടകര കോതരണ കേന്ദ്രത്തിൽ നിയമനം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ജോലിയിൽ പ്രവേശിച്ചതായിട്ടാണ് വിവരം അപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധ കേസിലെ ജീവപര്യന്ത തടവ് ശിക്ഷ അനുഭവിക്കുന്ന എട്ടാം പ്രതി ആയിരുന്ന ആ കേസിലെ എട്ടാം പ്രതിയാണ് കെ സി രാമചന്ദ്രൻ ആ കെ സി രാമചന്ദ്രൻ്റെ മകന്റെ ഭാര്യയ്ക്ക് ഇതാണ് ആ കുടുംബത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് കെ സി രാമചന്ദ്രൻ ജയിലിലായാൽ ഇഷ്ടംപോലെ പരോൾ അതിലെ കൊടും ക്രിമിനലായ കൊടിസിനിക്ക് വരെ പരോൾ പരോളിലിറങ്ങി അയാൾ വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു കെ സി രാമചന്ദ്രനും പരോൾ പോരാത്തതിന് കെ സി രാമചന്ദ്രൻ്റെ മകന്റെ ഭാര്യയെ ഏറ്റവും സേഫ് സോണായിട്ടുള്ളൊരു തസ്തികയിൽ നിയമനം നൽകിയിരിക്കുന്നു ഈ തരത്തിലാണ് സി കാര്യങ്ങൾ വരുന്നത് സി കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആണ് ഈ നിയമനം നൽകിയ സഹകരണ സ്ഥാപനത്തിൻ്റെ നേതൃസ്ഥാനത്ത് ഉള്ളത് സി ഭാസ്കരൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് സി ഭാസ്കരൻ ഈ ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് അപ്പോൾ പാർട്ടി സഹയാത്രികൻ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ കാര്യങ്ങൾ വരുന്നത് അവിടെ സി പി എമ്മിന് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരൊക്കെ ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടവരൊക്കെ സി പി എമ്മിൻ്റെ ഏറ്റവും കടുത്ത രീതിയിൽ സി പി എമ്മിൻ്റെ അനുഭാവി വൃന്ദത്തിലും പാർട്ടി കേഡറിലുമൊക്കെ പ്രവർത്തിച്ച വ്യക്തികൾ തലനാഴികയ്ക്ക് രമയുടെ പരാതി മുന്നോട്ട് പോകാതെ ഫ്രീസ് ചെയ്യപ്പെട്ടിടത്തേക്ക് ഒത്തുതീർപ്പിലേക്ക് എത്തിയത് മാത്രം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തലത്തിലുള്ള നേതാക്കൾ അകത്തായില്ല അപ്പോൾ ആ രീതി നിൽക്കുമ്പോഴാണ് അതിലെ ജീവപര്യന്ത തടവ് ശിക്ഷ അനുഭവിക്കുന്ന എട്ടാം പ്രതിയായ കെ സി രാമചന്ദ്രൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് സുരക്ഷിത താവളത്തിലേക്ക് സി പി എം ഇപ്പോൾ നിയമനം നൽകിയിരിക്കുന്നത് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് എന്തിനാണ് ഈ പാർട്ടി പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ കള്ളം പറയുകയും അടി അടിയിൽ കൂടി അടിയൊഴുക്കുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ കൊലയാളികളെയും അവരെയും ഒക്കെ സംരക്ഷിക്കുന്നത് തിരുത്തൽ രേഖ വന്നിരിക്കുകയാണ് കൊലപാതകം ചെയ്യുന്നവരെയും അവരും അവരുടെ അവരുടെ കൂട്ടാളികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും ഒക്കെ തള്ളിക്കളയാൻ പക്ഷേ അതൊക്കെ പ്രസ്താവനകളിലും ഇൻഡ പാർട്ടി ഇൻഡാസുകളിലും മാത്രമായി ചുരുങ്ങുമ്പോൾ ആവർത്തിച്ചാവർത്തിച്ച് സി പി എം തങ്ങളുടെ നയം ഇത്തരം ഇടപെടലുകളിൽ കൂടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു ആ വ്യക്തതകളിലെ വിവാദം പാർട്ടിക്കുള്ളിലും കത്തിപ്പടരുകയാണ്